നമസ്കാരം. 2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതിന്റെ വാർത്തകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള പരീക്ഷകൾക്ക് ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് നിലവിലുള്ള ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം അതിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എഡ്വിൻ ലൂട്ടിൻസ് ആണ് അല്ലേ. എഡ്വിൻ ലൂട്ടിൻസ് മാത്രമല്ല എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് നിലവിലുള്ള പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പാർലമെന്റ് മന്ദിരത്തിന്റെ പണി അന്ന് ആരംഭിക്കുന്നത് 1921 1921 ആരംഭിച്ച പണി 6 വർഷം കൊണ്ട് പൂർത്തിയാകുന്നു. അങ്ങനെ 1927 ജനുവരി 18 നിലവിലുള്ള ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നു. അന്ന് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ആരെന്ന് നിങ്ങൾക്കറിയാം. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവാണ് നിലവിലുള്ള പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ചരിത്രപരമായിട്ടുള്ള ഒട്ടേറെ നിമിഷങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം അല്ലേ. നെഹ്റുവിൻ്റെ കോൺസ്റ്റന്റ് അസംബ്ലിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വിധിയുമായ ഒരു കരാറിൽ നാം ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന കോൺസ്റ്റന്റ് അസംബ്ലിയിലെ വളരെ പ്രസിദ്ധമായുള്ള പ്രസംഗം, ആ പ്രസംഗമൊക്കെ നടന്നത് ഈ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിനകത്താണ്. അതുപോലെ 1951 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1951 തെരഞ്ഞെടുപ്പ് തുടങ്ങി 1952 തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പിന്നീട് രാജ്യസഭ രൂപീകരിക്കുന്നു. നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, 2 സഭകളാണ് അല്ലേ. രാജ്യസഭയും ലോക്സഭയും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ബൈക്കാമറലാണ് എന്ന് നമ്മൾ പറയും. അതായത് നിയമനിർമ്മാണത്തിന് ഇവിടെ 2 സഭകളുണ്ട്. അതിലെ ഉപരിസഭയാണ് രാജ്യസഭ എന്നറിയാം. ആ രാജ്യസഭ രൂപീകരിക്കപ്പെടുന്നത് 1952 ഏപ്രിൽ 3 അന്ന് അതിൻ്റെ പേര് രാജ്യസഭ എന്നല്ല, അന്ന് അതിൻ്റെ പേര് സംസ്ഥാനങ്ങളുടെ സഭ, അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. പിന്നീടാണ് അതിൻ്റെ പേര് രാജ്യസഭ എന്നായത് അല്ലേ. അത് രൂപീകരിക്കപ്പെട്ട എന്നാണ് 1952 ഏപ്രിൽ 3. അത് കഴിഞ്ഞിട്ടാണ് ലോക്സഭ രൂപം കൊള്ളുന്നത്. 1952 തന്നെ ഏപ്രിൽ 17 അപ്പോൾ ഏപ്രിൽ 3 രാജ്യസഭ രൂപം കൊള്ളുന്നു, ഏപ്രിൽ 17 ലോക്സഭ രൂപം കൊള്ളുന്നു. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്, ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നതെന്ന് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1952 മെയ് 13 എന്നാണ്. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13. ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അതേ ദിവസം 1952 മെയ് 13. അപ്പൊ വേറെ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13 എന്ന് നമുക്ക് പറയാം അല്ലേ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ 17 ലോക്സഭകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നമ്മുടെ നിലവിലുള്ള പാർലമെന്റ്. 17 ലോക്സഭകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഉള്ളത് 17ാമത്തെ ലോക്സഭയാണ്. ആ ലോക്സഭയിലെ പ്രധാനമന്ത്രിയാണ് ആര്, നരേന്ദ്രമോദി എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മുടെ നിലവിലുള്ള പാർലമെന്റ് മന്ദിരം ഇതുവരെ എത്ര ലോക്സഭകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് ചോദിച്ചാൽ 17 ലോക്സഭകൾക്ക് എന്ന് ഉത്തരം പറയണം. അപ്പോൾ ഇത് ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. നമുക്ക് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര പദ്ധതി എന്തായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സെൻട്രൽ വിസ്ത പദ്ധതി. ഇപ്പോൾ പുതിയൊരു പാർലമെന്റ് മന്ദിരം വരുന്നു അല്ലേ. ആ പുതിയൊരു പാർലമെന്റ് മന്ദിരം വരുന്നതിന് കാരണമായിട്ടുള്ള കേന്ദ്ര പദ്ധതി എന്താന്ന് ചോദിച്ചാൽ സെൻട്രൽ വിസ്ത പദ്ധതിയാണ്. എന്താണ് സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് ചോദിച്ചാൽ,
ന്യൂഡൽഹിയിൽ ഉള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സ്ഥാപനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക, ആധുനികവൽക്കരിക്കുക, മോടികൂട്ടുക എന്നുള്ളതാണ് ഏത് സെൻട്രൽ വിസ്ത പദ്ധതി. അപ്പൊ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്യുന്നത്, ഇപ്പോ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം പഴയ പാർലമെന്റ് മന്ദിരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100 വർഷത്തെ പഴക്കമുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചതാണ്. അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിനൊരു കണക്കുണ്ട്. അതേസമയം ഇനിയിപ്പോ കാര്യങ്ങൾ മാറും അല്ലെ, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, ആ ജനസംഖ്യക്കനുസരിച്ച് എം പിമാരുടെ MLA മാരുടെയൊക്കെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് പാർലമെന്റിന്റെ സീറ്റുകളുടെ എണ്ണത്തിലുമൊക്കെ വർധനവ് വരണം. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കപ്പെട്ടത് ഏത് കേന്ദ്ര പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. 2019 കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ വിസ്ത പദ്ധതി എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 2020 ഡിസംബർ 10 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. 2020 ഡിസംബർ 10 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ആര് നിർവഹിക്കുന്നത്, നരേന്ദ്രമോദി തന്നെ നിർവഹിക്കുന്നത് അല്ലെ. അതാണ് ഇപ്പോൾ 2023 എന്ത് ചെയ്തിരിക്കുന്നത്, പൂർത്തിയായിരിക്കുന്നത്, മെയ്യിൽ പൂർത്തിയായിരിക്കുന്നു. ഇതാ ഇപ്പോൾ ഉദ്ഘാടനം നടക്കാനായിട്ട് പോകുന്നു. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം, ഈ പറഞ്ഞ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചീഫ് ആർക്കിടെക്ട് ആരായിരുന്നു എന്ന് ചോദിച്ചാല് ബിമൽ പട്ടേലാണ് അല്ലെ. നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചീഫ് ആർക്കിടെക്ട് എഡ്വിൻ ലൂട്ടിൻസ് ആണ് അല്ലെങ്കിൽ ശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ് എന്ന് പറയുമ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി അല്ലെങ്കിൽ ചീഫ് ആർക്കിടെക്ട് ആരെന്ന് ചോദിച്ചാല് ബിമൽ പട്ടേലാണ്. 2019 ഇദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. എന്തായാലും പുതിയ പാർലമെന്റിന്റെ ചീഫ് ആർക്കിടെക്ട് ആരെന്ന് ചോദിച്ചാല് ബിമൽ പട്ടേലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എത്രയാണ്, പരീക്ഷയ്ക്ക് അത് തീർച്ചയായിട്ടും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എത്രയാണ് എന്ന് ചോദിച്ചാല് 64,500 സ്ക്വയർ മീറ്ററാണ്. 64,500 ചതുരശ്ര മീറ്ററാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം. അതേസമയം പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം 47,500 ചതുരശ്ര മീറ്റർ ആയിരുന്നു. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എത്രയാന്ന് ചോദിച്ചാൽ 64,500 ചതുരശ്ര മീറ്ററാണ്. 4 നിലകളിലായിട്ടാണ് ഈ പറഞ്ഞ പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. അതിൻ്റെ നിർമ്മാണ ചെലവ് 971 കോടി രൂപയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം 1,000 കോടി, അതായത് 971 കോടി രൂപയാണ്. അതേസമയം പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 83 ലക്ഷമായിരുന്നു. 83 ലക്ഷം രൂപയ്ക്കാണ് പഴയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. അത് 100 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴേ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവ് എത്രയാണെന്ന് ചോദിച്ചാൽ 971 കോടി രൂപയാണ്. അതിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 64,500 ചതുരശ്ര മീറ്ററാണ്. 4 നിലകളിലായിട്ടാണ് പണിതിരിക്കുന്നത് അല്ലേ. ഇനി ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം നടത്തിയ കമ്പനി ഏതാണ്, പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മാണം അതിൻ്റെ നിർമ്മാണം നടത്തിയ കമ്പനി ഏതാണ് എന്ന് ചോദിച്ചാൽ ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ്. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്ന കമ്പനി ഏത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഈ പാർലമെന്റ് മന്ദിരമാണ് ഇപ്പോൾ 2023 മെയ് 28 നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു നാണയം കൂടി പുറത്തിറക്കുന്നുണ്ട്. ആ നാണയം 75 രൂപയുടെ നാണയമാണ്. 75 രൂപയുടെ നാണയം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം അത് സൂചിപ്പിച്ചുകൊണ്ടും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം സൂചിപ്പിച്ചുകൊണ്ടുമൊക്കെയുള്ള ഒരു നാണയം എന്ത് ചെയ്യുന്നു, പുറത്തിറക്കുന്നു. 75 രൂപയുടെ നാണയം, അത് വൃത്താകൃതിയിലുള്ള നാണയം, വൃത്താകൃതിയിലുള്ള 75 രൂപയുടെ നാണയം ഏതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്നു, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. വൃത്താകൃതി പറയുമ്പോൾ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി വൃത്താകൃതിയാണെന്ന് നമുക്കറിയാം.
പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ഏതാണ് വൃത്താകൃതിയാണ് എന്ന് നമുക്കറിയാം അതേസമയം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ത്രികോണ ആകൃതിയാണ് പഴയ പാർലമെന്റ് മന്ദിരം വൃത്താകൃതിയാണ് എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അതുപോലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അത് ത്രികോണ ആകൃതിയാണ് പഴയ പാർലമെന്റ് മന്ദിരം പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും പറയാറുണ്ട് പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ അല്ലേ അപ്പോൾ പഴയ പാർലമെന്റ് നിർമ്മാണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അതിന്റെ ഡിസൈനിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ ആ പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്ന് പറയുമ്പോൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയൊക്കെ സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ പുതിയ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്ന സമയത്ത് അവരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭാഗമായിരുന്നു സെൻട്രൽ ഹാള് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാള് ഇല്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാൾ ഇല്ല അപ്പോൾ പഴയ പാർലമെന്റും പുതിയ പാർലമെന്റും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ അത് വൃത്താകൃതിയിലായിരുന്നുവെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരം ത്രികോണാകൃതിയിലായിരുന്നു പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു പ്രധാന അട്രാക്ഷൻ ആയിരുന്നു സെൻട്രൽ ഹാൾ അങ്ങനെയാണെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാൾ ഇല്ല അതിന് പകരം വേറൊരു ഹാളുണ്ട് ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഹാൾ പോലെ വിശാലമല്ല ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യമൊക്കെ വിളിച്ചോതുന്ന ചിത്രങ്ങളും കാര്യങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹാളാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഓർത്തു വയ്ക്കുക സെൻട്രൽ ഹാള് പുതിയ ഏതാണ് പാർലമെന്റ് മന്ദിരത്തിൽ ഇല്ല അതിൻ്റെ സ്ഥാനത്ത് അവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ് എന്നുള്ളത് ഓർക്കുക ഇനി അത് കഴിഞ്ഞിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൽ ചില പ്രമേയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചില പ്രമേയങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ ചേംബർ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ലോക്സഭാ ചേംബറിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രമേയത്തിലാണ് അത് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിൻ്റെ പ്രമേയത്തിലാണ് ഇന്ത്യയുടെ ഏതാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ലോക്സഭാ ചേംബർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനമായിട്ട് മൂന്ന് പ്രമേയങ്ങളാണുള്ളത് അതിലൊന്ന് മയിൽ ദേശീയപക്ഷി മയിൽ ദേശീയപക്ഷി മയിൽ പ്രമേയമായിട്ടുള്ള ഒരു ഭാഗം എവിടെയുണ്ട് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലുണ്ട് അതുപോലെ തന്നെ വേറൊരു ഭാഗമുണ്ട് അത് താമരയാണ് താമര എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര പ്രമേയമായിട്ടുള്ള ഒരു ഭാഗം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലുണ്ട് അതുപോലെ മറ്റൊരു പ്രമേയം എന്ന് പറയുന്നത് എന്താണ് ആൽമരമാണ് ആൽമരം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പ്രമേയമായിട്ടുള്ള ഒരു ഭാഗം ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലുണ്ട് അതിൽ ഞാൻ പറഞ്ഞു മയിൽ പ്രമേയമായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ ഭാഗമെന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ ചേംബറാണ് അതേസമയം താമര പ്രമേയമായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ ചേംബർ ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസഭാ ചേംബറാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഏതാണ് ആൽമരം ആൽമരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏതാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ലോഞ്ച് അതിൻ്റെ ഇടനാഴിയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൽമരം പ്രമേയമാക്കിയിട്ടാണ് അപ്പോൾ ആൽമരം പ്രമേയമാക്കിയിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ലോഞ്ചും അതിൻ്റെ കോറിഡോറും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ തന്നിരിക്കുന്ന ഏത് പ്രമേയങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മൂന്ന് പ്രമേയങ്ങളാണ് അതെവിടെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭാ ചേംബർ അല്ലേ ലോക്സഭാ ചേംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലോക്സഭയുടെ സ്ട്രെങ്ത് 543 അല്ലേ ലോക്സഭയുടെ സ്ട്രെങ്ത് 543 നിലവിൽ അതെന്തായാലും ഇനി കൂട്ടേണ്ടി വരും അതായത് ജനസംഖ്യ വർദ്ധിക്കുന്നു അതിനനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണവും കൂടും അല്ലേ
എന്തായാലും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ലോക്സഭയിൽ 888 പേർക്ക് ഇരിക്കാവുന്ന സംവിധാനമുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ എത്ര പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? 888 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അതായത് രണ്ടും കൂടി 1272 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം പുതിയ പാർലമെന്റ് മന്ദിരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് പാർലമെന്റിൽ സംയുക്ത സമ്മേളനമൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇല്ലല്ലോ. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സംയുക്ത സമ്മേളനം എവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ ലോക്സഭാ ചേംബറിൽ വെച്ച് തന്നെ നടക്കും. എവിടെ വെച്ച് നടക്കും? ലോക്സഭാ ചേംബറിൽ വെച്ച് തന്നെ നടക്കും. അത്യാവശ്യമാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ലോക്സഭാ ചേംബറിലുണ്ട്. അപ്പോൾ പണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണെന്ന് പറയും. ഇനി അങ്ങനെ ചോദിച്ചാൽ അത് ലോക്സഭാ ചേംബറിൽ വെച്ചിട്ടാണെന്ന് പറയണം. ഇവിടെ വേറൊരു കാര്യം കൂടി, ലോക്സഭാ ചേംബറിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി, ലോക്സഭയുടെ അധ്യക്ഷൻ അത് ലോക്സഭാ സ്പീക്കറാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ അടുത്ത കാലത്ത് ഈ പാർലമെന്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലൊന്നാണ് ചെങ്കോല്. ചെങ്കോൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ദണ്ഡാണ് ഏത്? ചെങ്കോൽ എന്ന് പറയുന്നത്. പഴയ ചോള രാജാക്കന്മാരുടെ കാലത്ത് ഒരു രാജാവിൽ നിന്ന് മറ്റൊരു രാജാവിലോട്ട് അധികാരം കൈമാറുന്നതിന് ഒരു പ്രതീകമായിട്ടൊരു ദണ്ഡ് എന്ത് ചെയ്യും? കൈമാറുമായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ഭരണം, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്ക് കിട്ടുമ്പോൾ ഒരു പ്രതീകമെന്നോണം അതിൻ്റെ ചെങ്കോല് ആർക്ക് കൊടുത്തിരുന്നു? നെഹ്റുവിന് കൊടുത്തിരുന്നു. അതിൻ്റെ ഓർമ്മയൊക്കെ പുതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ പാരമ്പര്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അധികാരത്തിൻ്റെ ഒരു ചെങ്കോൽ കൂടി ഈ പുതിയ പാർലമെൻറ്റിൽ സ്ഥാപിക്കുകയാണ്. അത് സ്ഥാപിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കർ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് അടുത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. ആ ചെങ്കോലിൽ, ആ ചെങ്കോലിൻ്റെ മകുടത്തിൽ, ചെങ്കോലിൻ്റെ മുകളിലായിട്ട് ഒരു കാളയുടെ രൂപമാണ്, നന്ദി എന്ന് പറയുന്ന കാളയുടെ രൂപമാണ് എന്നുള്ളതും കൂടി അവിടെ ഓർത്തു വെക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ പാർലമെൻറ് മന്ദിരം പറയുമ്പോൾ അതിന് 12 പ്രവേശന കവാടങ്ങളുണ്ട്. പഴയ പാർലമെൻറ് മന്ദിരത്തിന് 12 പ്രവേശന കവാടങ്ങളുണ്ടെങ്കിൽ പുതിയ പാർലമെൻറ് മന്ദിരത്തിന് പ്രധാനമായിട്ടും 3 പ്രവേശന കവാടങ്ങളാണുള്ളത്. പ്രത്യേക പർപ്പസിൽ നിർമ്മിച്ചിരിക്കുന്ന 3 പ്രവേശന കവാടങ്ങളാണ്. MPമാർക്ക് വരാൻ, വിസിറ്റേഴ്സിന് വരാൻ, അതുപോലെ പ്രത്യേകം 3 പ്രവേശന കവാടങ്ങൾ. ആ 3 പ്രവേശന കവാടങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് ജ്ഞാനദ്വാർ. ജ്ഞാനദ്വാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവേശന കവാടം, ശക്തിദ്വാർ എന്ന് പറയുന്ന ഒരു പ്രവേശന കവാടം, കർമ്മദ്വാർ എന്ന് പറയുന്ന പ്രവേശന കവാടം. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമായിട്ടും 3 പ്രവേശന കവാടങ്ങളാണ്. ആ പ്രവേശന കവാടങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുതിയ പാർലമെന്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കൂടുതൽ വസ്തുതകളെല്ലാം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പല വാർത്തകളും വരും, അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് സംസാരിക്കാം. അപ്പോൾ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.